കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ചമ്രം പടിഞ്ഞ് ഇരിക്കണ കണ്ണനെ, വെണ്ണക്കുടം പിടിച്ചിരിക്കണ കണ്ണനെ അന്ന് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കക്കാട് കുട്ടോയ്ക്കൻ സുനിലെ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല കണ്ണുണ്ടാ തന്നെ കൊതിയാവും കണ്ണനെ കണ്ടാല്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ണൻ ഉണ്ണിയായിട്ടാ ചാർത്തിരിക്കുന്നത്. കാല് ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ട്, കാൽമിൽ പൊൻകളകളുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി അരയിലിങ്ങനെ പറ്റി കിടക്കണ്ട്. എന്നാൽ ലേശം തടിച്ചൊരു ഉണ്ണിക്കുട്ടനാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കുമ്പേമ്പനും ഇങ്ങനെ പറ്റി കിടക്കണ കിങ്ങിണി കാണാൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇടത്തെ കയ്യിൽ വെണ്ണക്കുടം ഇങ്ങനെ കക്ഷത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വെണ്ണക്കുടം, ചെറിയൊരു വെണ്ണക്കുടം. വലത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ചൊരു ചമ്മടം പണിഞ്ഞിരിക്കുക. മാർത്തൊരു തിലകം വെച്ചിട്ടുണ്ട്. രണ്ട് തോളത്തും രണ്ട് തിലകങ്ങൾ, ഓരോ തിലകം ഒക്കെ ഗോപി തിലകങ്ങൾ ഒക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. കഴുത്തിനോട് ചേർന്ന് ഒരു ആ വളയം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ചെവിയിലെ ഗോപികൾ രണ്ട് ഗോപി വെച്ചിട്ടുണ്ട്, നെറ്റീമിൻ്റെ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ണൻ ഈ വെണ്ണക്കുടം കിട്ടിയ സന്തോഷത്തിലൊരു ഒരു പ്രത്യേക ഒരു ആനന്ദ ചിരി ചിരിച്ചുകൊണ്ടായിരിക്കണത്. കണ്ടാൽ തന്നെ നല്ല സന്തോഷമാണ് കേട്ടോ നമുക്ക്. അത്ര രസമുണ്ട് കാണാൻ. പുന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത്. ഒരു തെച്ചിപ്പൂവും അന്ത്യാർ വട്ടപ്പൂ വെളുത്ത പൂവൊക്കെ കൂടിയുള്ള അങ്ങനത്തെ ഒരു തിരുമുടി മാല. പിന്നെ തെച്ചിയും തുളസിയും അന്ത്യാർ വട്ടം അങ്ങനെ ഒരു തിരുമുടി മാല. പിന്നെ ഒരു വെള്ള അന്ത്യാർ വട്ടം മാത്രമല്ല വെളുത്ത തിരുമുടി മാല. അങ്ങനത്തെ മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത്. അതുപോലെ കഴുത്തിൽ രണ്ട് നല്ല ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. എന്താ തള്ളി വണ്ണം എന്നാ വിചാരിച്ച ഉണ്ടമാലകൾ നല്ല ഭംഗിയുണ്ട്. ഗുരുവായൂരപ്പനു വേണ്ടി പ്രത്യേകം കെട്ടണ മാലകൾ, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നതല്ലേ ഗുരുവായൂരപ്പ. ഒരു ഉണ്ടമാല തെച്ചിപ്പൂ നല്ലോണമായിട്ട് അങ്ങനെ തട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ താഴത്തേക്ക് ഇനി വെളുത്ത പൂവ് തുളസിപ്പൂ അങ്ങനെ ചെറുതായിട്ട് പിന്നെയും തെച്ചിപ്പൂ നല്ലോണം അങ്ങനെയായിട്ട് നല്ല തട്ടിച്ചൊരു ഉണ്ടമാല. അതിൻ്റെ അപ്പുറത്ത് തെച്ചിയും തുളസിയും വെളുത്ത പൂവും മാത്രമായിട്ട് അതിൻ്റെ ഇടയിൽ നടുവിൽ മാത്രമായിട്ട് കുറച്ചൊരു തെച്ചിയും അങ്ങനെയായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ നല്ല രണ്ടു ഉണ്ടമാലകൾ. ആ രണ്ടു ഉണ്ടമാലകളും ഈ എന്താ തിരുമുടി മാലയുടെ മുകളിലായിട്ട് രണ്ട് മാലകൾ വിധാനമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. തെച്ചി തുളസിയും താമരയായിട്ടും പിന്നെ എന്താ തുളസി മാത്രമായിട്ടൊന്നും അങ്ങനെ രണ്ടെണ്ണം മുകളിൽ ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് വിധാനം പോലെ. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ രണ്ടു കഴുത്തിലെ രണ്ട് ഉണ്ടമാലകളുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണൻ അത് ആ വെണ്ണക്കടം കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ചമ്രം പണിഞ്ഞിരിക്കുക. അകത്തുനിന്ന് അമ്മയെ കാണാണ്ട് വെള്ളം എടുത്ത് കൊണ്ടുവന്നിരിക്കണേ. പുറത്ത് ആരൊക്കെയാ കാത്തിരിക്കണത്? പൂച്ച, കൊരങ്ങൻ, പക്ഷികൾ. അങ്ങനെ കണ്ണൻ്റെ ചുറ്റോറും ഒരു വട്ടം കൂടിയൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള സന്തോഷത്തിൽ കണ്ണൻ വന്നിരിക്കുകയാണ്. അമ്പാടിയുടെ ഉമ്മറത്ത് പൂമുഖത്ത് വന്നിരിക്കുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരച്ഛത്ത് കാത്തിരിക്കാണ് കണ്ണൻ വെണ്ണ കൊണ്ടിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ആ വെണ്ണ കൊണ്ടു വന്നിരുന്ന അവർക്ക് കൊടുക്കാൻ തയ്യാറായി സന്തോഷമായിട്ട്. എന്തൊരാനന്ദാ കണ്ണന്. കണ്ണൻ എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കുള്ളേ. കണ്ണൻ അങ്ങനെയല്ലേ നമ്മളൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കണത്. എല്ലാവരും അതൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ. ആ ചമ്രം പടിഞ്ഞിരുന്ന കുടം പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണ നല്ല സന്തോഷത്തിലിരിക്കണ കണ്ണൻ. എനിക്ക് നല്ല സന്തോഷമായി. ഈ സന്തോഷം എല്ലാവരുടെ മനസ്സിലും തെളിയട്ടെ കേട്ടോ. ഒരു സച്ചിദാനന്ദ കട്ടയായിട്ടാണ് ഇരിക്കണത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ കണ്ണൻ്റെ ആ ചമ്രം പണിഞ്ഞിരുന്ന രണ്ട് കാലിൻ്റെ മുമ്പ് ആ പെരുവിരലുകൾ മാത്രമേ കാണുള്ളൂ. അത് അങ്ങോട്ട് മുറുക്കെ പിടിക്കുക, വിടണ്ട. എന്നിട്ട് അങ്ങോട്ട് നാമം ജപിക്കുക, സന്തോഷമായിട്ട് നാമം ജപിക്കുക. നാരായണ 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 നാരായണ.